സുഖാണോ നിനക്ക്? എത്ര നാളായി നിന്നെ കണ്ടിട്ട്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ നിന്നെയല്ല കാണാത്തത്. റോക്സി അന്നേ കല്യാണം കഴിച്ചു എന്നിട്ട് എന്നെ വിളിച്ചതുപോലുമില്ല. എന്റെ കല്യാണം വളരെ പെട്ടെന്നായിരുന്നു. യാത്രയായപ്പോ സമയത്താ ഞാൻ തന്നെ അത് ഓർത്തത്. ആ എന്നാലും പ്രിയ, നീ ഒരു റോക്ക് സ്റ്റാറിനെ കല്യാണം കഴിച്ച് ഒരു സെലിബ്രിറ്റി ആയെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അങ്ങനെയൊന്നുമില്ല. പൊടി ശരിയിരിക്കെ, നിനക്ക് എന്താ വേണ്ടത്? ഒന്നും വേണ്ട. ചായ കോഫി ഒന്നും വേണ്ടെന്ന്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ആ പാറു ഇപ്പൊ വലുതായി കാണല്ലോ, അവൾക്ക് സുഖാണോ? ആ സുഖാണ്. പാറു ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാ പഠിക്കുന്നത്. പിന്നെ അരുൺ ഈസ് വർക്കിംഗ് ഇൻ എ മൾട്ടിനാഷണൽ കമ്പനി. എല്ലാം നന്നായി പോകുന്നു. വി ആർ ഹാപ്പിലി മാരീഡ്. ആ പിന്നെ പ്രിയ, നീയും സരളാന്റിയും അരുണുമായിട്ടുള്ള ലവ് മാരേജിന് എന്നെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഇന്ന് ഇത്രയും ഹാപ്പി ആയിരിക്കില്ല. പിന്നെ പോരാത്തതിന് അച്ഛൻ കല്യാണത്തിന് എഗ്നിസ്റ്റു ആയിരുന്നു. പക്ഷേ നീയും പിന്നെ. എന്നിട്ടിപ്പോ എന്തായി? അന്ന് നമുക്ക് ശരിയെന്ന് തോന്നിയത് ചെയ്തു. നിനക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ ഞാൻ ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാ? ശരി, ഇത് പറ, സരളാന്റിക്ക് സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. എടാ, ഒരു കാര്യം മനസ്സിലായില്ല, നീയും തനുശ്രീ ആയിട്ട് എന്താണ് ബന്ധം? നോക്കു പ്രിയ, ഒന്നും വിചാരിക്കരുത്. ഞാൻ അറിഞ്ഞത് അത് നിന്റെ ഹസ്ബൻഡിന്റെ എക്സ് ഗേൾഫ്രണ്ട് ആണെന്നാ. അവളും കൂടെ താമസിക്കുന്നുണ്ടോ? നോക്ക്, എന്താണ് കാര്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇന്നാണ് അറിഞ്ഞത് അവള് പ്രെഗ്നന്റ് ആണെന്ന്. അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാ? എന്റെ ഭർത്താവ്. നിനക്ക് വട്ടായോ? അങ്ങനെയല്ല, പക്ഷെ അവൾ അങ്ങനെ പറയുന്നേ. എന്നിൽ നിന്ന് അദ്ദേഹത്തിനെ അകറ്റാൻ വേണ്ടി. വാട്ട് ആർ യു സെയിങ്? ഇത് അവന്റെ കുഞ്ഞല്ലാന്ന് അബിക്ക് എന്താ അറിയാൻ കഴിയാത്തത്? നീ എന്താ അവനോട് പറയാത്തത് ഇത് അവന്റെ കുഞ്ഞല്ലാന്ന്? നീ എന്തിനാ ആ പാവത്തിനെ ഇരുട്ടിലാക്കുന്നത്? കാരണം അതൊന്നും അത്ര എളുപ്പമല്ല ഷീല. അവൾ ഈ കള്ളം വളരെ നല്ല രീതിയിലാ പറഞ്ഞത്. ഞാൻ പോലും അത് സത്യമാണെന്ന് വിശ്വസിച്ചു. ഞാൻ അദ്ദേഹത്തെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു അവളെ തന്നെ കല്യാണം കഴിക്കണമെന്ന്. ഞാനാണ് അവളെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. എന്നിട്ട്? എന്നിട്ടെന്താ, പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആ കുഞ്ഞ് നിഖിൽ എന്ന് പറയുന്ന ആളുടെയാണെന്ന്. അവര് രണ്ടുപേരും ചേർന്ന് എന്റെ ഭർത്താവിനെ നശിപ്പിക്കാൻ ശ്രമിക്കുക. പക്ഷെ ഈ കാര്യം ഞാൻ അറിഞ്ഞപ്പോഴേക്ക് ഒരുപാട് വൈകിപ്പോയിരുന്നു. എടാ, തെറ്റ് ചെയ്യുന്നത് അവളല്ല, നീയാണ്. നീ എന്തെല്ലാം സത്യവും അബിയോട് തുറന്നു പറയാത്തത്? എനിക്കത് പറയാൻ കഴിയില്ല. കാരണം നിങ്ങളെ വൈഫിനെ കണ്ടായിരുന്നോ? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നത്? ഒരു ക്രീം കളർ സാരി ഉടുത്തിരുന്നത്. പ്രിയ മാഡം അല്ലേ? അതെ. അവളെവിടെ? ഡോക്ടർ ഷീലയുടെ ക്യാബിനിലുണ്ട്. അവൾ അങ്ങോട്ട് പോകുന്നത് കണ്ടായിരുന്നു. ഞാനാ കൊണ്ടുപോയത്. താങ്ക് യു സിസ്റ്റർ. പ്ലീസ് സിസ്റ്റർ എന്ന് വിളിക്കില്ലേ? ഐ എം യുവർ ബിഗ് ഫാൻ. ഓ ഓക്കേ, താങ്ക് യു സ്വീറ്റ് ഹാർട്ട്. അപ്പോ ഷീലയുടെ കൂടാരം എവിടെയാണ്? ഐ മീൻ ഷീലയുടെ ക്യാബിൻ. ഇവിടുന്ന് റൈറ്റ്. താങ്ക് യു ഡാർലിംഗ്. ഓക്കേ, ഇനി നീ പറ. ഞാൻ എങ്ങനെ തെളിയിക്കും ആ കുഞ്ഞ് നിഖിലിന്റേതാണെന്ന്? യു ആർ റൈറ്റ്. നിനക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല, പക്ഷെ എനിക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. അതെങ്ങനെ? ഐ എം എ ഡോക്ടർ, ഗൈനക്. എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും തനുവിന്റെ കുഞ്ഞ് നിഖിലിന്റെ ആണെന്ന്. എങ്ങനെ? സിമ്പിൾ, ഡി എൻ എ ടെസ്റ്റ് വഴി. പക്ഷെ ഷീല, തനുവിന്റെ പെർമിഷൻ ഇല്ലാതെ ഡി എൻ എ ടെസ്റ്റ് എങ്ങനെ ചെയ്യും? തനു ഉറങ്ങുന്ന സമയത്ത് ഞാൻ അവളുടെ കുഞ്ഞിന്റെ സാമ്പിൾ എടുക്കും. അവൾക്ക് അങ്ങനെ സംഭവിച്ച കാര്യം പോലും അറിയാൻ കഴിയില്ല. പിന്നെ അവൾക്ക് ആ ടെസ്റ്റിന്റെ റിപ്പോർട്ട്സിനെ റിഫ്യൂസ് ചെയ്യാനും പറ്റില്ല. പക്ഷെ ഷീല, തനുവിന്റെ ജീവനോ കുഞ്ഞിനോ അതുകൊണ്ട് അപകടം എന്തെങ്കിലും? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അമ്നിയോസെന്റീസിസ്, അതിലൂടെ കുഞ്ഞിനോ അമ്മയ്ക്കോ ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷെ ഷീല, ഹോസ്പിറ്റൽ അതോറിറ്റീസ് അറിഞ്ഞാലോ? അത് നിന്റെ കരിയറിനെ ബാധിക്കില്ലേ? നിന്റെ ജോലിക്ക് എന്തെങ്കിലും നോക്ക്. നീ എനിക്ക് വേണ്ടി ഒരുപാട് സഹായം ചെയ്തു. എന്റെയും അരുണിന്റെയും കല്യാണം നടത്തി എല്ലാം നീ കാരണമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. നല്ല ഷീല, എനിക്ക് വേണ്ടി ഇത്ര വലിയ റിസ്ക് നീ എടുക്കണ്ട. ഇതുവരെ നീ എന്നെ സഹായിച്ചു, ഇനി ഞാൻ നിന്നെ സഹായിക്കും. നീ ഇനി എല്ലാം എന്നെ ഏൽപ്പിക്കൂ. രണ്ടു ദിവസത്തിനകം ഡി എൻ എയുടെ സോളിഡ് പ്രൂഫ് നിനക്ക് ഞാൻ തന്നിരിക്കും. അതിനുശേഷം നീയും നിന്റെ ഭർത്താവും ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കണം. ഷീല, ഞാൻ സത്യം പറയുന്ന, നീ ഇപ്പൊ വേറെ ഒരു സുഹൃത്തല്ല, ഒരു ഏഞ്ചലാ എന്നെ സംബന്ധിച്ച്. മതി, കൂടുതൽ ഇമോഷണൽ ആവണ്ട. ഐ എം എ ഡോക്ടർ ആൻഡ് ഐ ബിലീവ് ഇൻ ലാഫ്റ്റർ തെറാപ്പി. ഹാപ്പി ആയിരിക്കൂ, ചിരിച്ചുകൊണ്ടിരിക്കൂ. ശരി വാ, ഇനി ഞാൻ ജോലി തുടങ്ങാം. എന്റെ ഈശ്വര, ഇത് അങ്ങയുടെ ശക്തിയാ. ദൈവമായിട്ടാ ഈ വഴി എനിക്ക് കാണിച്ചു തന്നത്, എന്നെ ഇവിടെ കൊണ്ടുവന്നതും. ഇനി മുന്നോട്ടുള്ള തടസ്സങ്ങൾ മാറ്റിത്തരണേ.
എന്നെ ലക്ഷ്യം വരെ എത്തിക്കണേ. ഷീല, എടാ താങ്ക് യു. സത്യത്തെ താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓക്കേ പ്രിയ. ഇദ്ദേഹം എപ്പോ വന്നു? ഇനി ഞങ്ങളെ സംസാരിച്ചതൊക്കെ കേട്ട് കാണൂ. നിങ്ങൾ എപ്പോ വന്നു? എന്തെങ്കിലും കാര്യമുണ്ടോ? നീ പറയ്, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? നീ ഡോക്ടറോട് താങ്ക് യു പറയുന്നു കേട്ടു. തനുവിന് വേണ്ടി, തനുവിനെ ഇവരല്ലേ രക്ഷിച്ചത്. താങ്ക് യു പറഞ്ഞതാ. താങ്ക് യു ഡോക്ടർ. പിന്നെ നിങ്ങൾക്കും താങ്ക് യു. എനിക്കെന്തിന്? ഈ കോഫി എനിക്കല്ലേ കൊണ്ടുവന്നത്. കോഫി ഹോട്ടാണോ കോൾഡാണോ? ഇത് വാങ്ങിച്ചപ്പോ ഹോട്ടായിരുന്നു, പക്ഷേ നിന്നെ തിരഞ്ഞു നടന്നത് കൂളായി. സാരല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം. പുറത്തു പോയി ചൂടുള്ള ചായ കുടിക്കാം. പുറത്ത് നല്ല മഴയാ. മഴയത്ത് ചായ കുടിക്കാൻ നല്ല രസാ. പിന്നെ കൂടെ ഓരോ സമോസ ഉണ്ടെങ്കിൽ അടിപൊളിയായി. അത് അടിപൊളിയാ. മഴയത്ത് ചായ കുടിക്കുന്ന സുഖം വേറെ തന്നെ. ലെറ്റ്സ് ഗോ. എന്നോട് പറയണ്ട. പേഷ്യന്റിന്റെ ഹസ്ബൻഡ് ഈ ടെസ്റ്റ് ആദ്യം ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവർക്ക് ഇപ്പൊ ചെയ്യണം. അവരുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഒരു അസുഖം പാടില്ല എന്ന് അവര് പറയുന്നു. ഒരു പ്രശ്നവും വരരുതെന്ന്. പിന്നെ അവര് പറഞ്ഞതനുസരിച്ച് പേഷ്യന്റ് ഈ ടെസ്റ്റിനെ ഒരുപാട് പേടിക്കുന്നു, അതുകൊണ്ട് പേഷ്യന്റ് ഇതിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. ഞാൻ എന്താണ് പറഞ്ഞത് അതുപോലെ ചെയ്യൂ. ഓക്കേ ഡോക്ടർ. ആരെങ്കിലും വെള്ളത്തെ പേടിച്ച് ഇങ്ങനെ ഓടിക്കളയോ? എനിക്ക് വെള്ളത്തെ അല്ല പേടി, ജലദോഷത്തെ. ആണോ? കുറച്ച് ദിവസം ഞാൻ അനുഭവിച്ചതാ. കാരണങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ നമ്പർ വണ്ണാ. നീ എന്തായാലും ഇതും പറഞ്ഞിട്ട് നിക്ക്, ഞാൻ തനുവിനെ പോയി കാണാം. അകത്ത് ഷീല തനുവിന്റെ കുഞ്ഞിന്റെ ഡി എൻ എ സാമ്പിൾ എടുക്കാവോ? ഇദ്ദേഹത്തെ തടഞ്ഞു പറ്റൂ. അത് പിന്നെ ഇപ്പൊ പോവാൻ കഴിയില്ല. എന്താ? അത് തനുവിന് ഇതുവരെ ബോധം വന്നിട്ടില്ലല്ലോ. നിനക്കെന്താ? ഞാൻ ദൃഷ്ടിയുണ്ടോ അതോ ഡോക്ടറെക്കാൾ ബുദ്ധിയാണോ? തനുവിന് ബോധം വന്നില്ലെന്ന് പറയാൻ ഞാൻ ദൃഷ്ടിയൊന്നല്ല. ഞാൻ ഡോക്ടറെ കാണാൻ പോയില്ലേ, അപ്പോ അവര് തന്നെ പറഞ്ഞത് ബോധം വരാൻ കുറച്ചധികം സമയാവുന്ന. അങ്ങനെയാണോ? പിന്നല്ലാതെ ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ഓ, മുമ്പൊന്നും പറയാത്ത പോലെ. അതോ ഞാൻ തനുവിനെ കാണാതിരിക്കാൻ വേണ്ടി പറയുന്നതാണോ? എന്നെ പിരിഞ്ഞിരിക്കാൻ നിന്നെ കൊണ്ട് പറ്റുന്നില്ല അല്ലേ? ചന്ദ്രദാസിനെ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. അയാൾ വീട്ടിൽ വന്നപ്പോൾ ഉള്ള അവസ്ഥ ഒന്ന് കാണേണ്ടതായിരുന്നു. അവന് ഞാനും തമ്മിൽ എന്ത് മാച്ചാണെന്ന് നീ ഒന്ന് പറഞ്ഞുതരാമോ? എന്തെങ്കിലും ടാലന്റ് ഉണ്ടോ അവന്? ഒരു യോഗ്യത ഇല്ലാത്ത ഒരുത്തൻ. അപ്പൊ നിങ്ങൾക്ക് ചന്ദ്രദാസുമായി ഒരു പ്രശ്നമില്ല? നീ എന്തായാലും ഇവിടെ നിക്ക്, ഞാൻ തനുവിനെ ഒന്ന് പോയി കാണട്ടെ. എന്തോ എന്റെ കണ്ണിൽ എന്തോ പോയിന്ന് തോന്നുന്നു. ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങളെ കാണിക്കില്ല, ഡോക്ടറെ കാണിക്കാം. ഡോക്ടറല്ല, പക്ഷേ റോക്ക് സ്റ്റാറാ ഞാൻ. വെറുതെ കിടന്ന് അഭിനയിക്കില്ല, നോട്ടെ. ഇപ്പെല്ലാം ശരിയായി. ഹലോ ഡോക്ടർ. ഹലോ, ഇറ്റ്സ് ഡൺ. എല്ലാം ഓക്കെയാണ്, എല്ലാം നോർമലായി. ഞാൻ എല്ലാ ചെക്കപ്പും ചെയ്തു. ഇനി തനുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാലോ അല്ലേ? യാ, ഓഫ് കോഴ്സ്. ശരി, ഞാൻ ബില്ലൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് വരാം. മമ്മി, ഇവൾ ഇത്രയും നന്നായിട്ട് വീണിട്ടും ഇവളുടെ കുഞ്ഞിനൊരു ആപത്തും പറ്റിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എന്താ? എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റണമെന്നാ? അയ്യോ, അങ്ങനെയൊന്നും അല്ല തനു. ഞങ്ങള് പറഞ്ഞത് എന്താന്ന് വെച്ചാലേ, ഈ പുലിയായി പിറന്ന ആർക്കെങ്കിലും കൊല്ലാൻ പറ്റുമോ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമാ. നീ ഒരു കുഴപ്പമില്ലാതെ ഇത്ര വേഗം എത്തിയില്ലേ. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചത് ഞാൻ ഹോസ്പിറ്റലില് 10-12 ദിവസം കഴിയണമെന്നായിരുന്നു? അങ്ങനെയൊന്നും അല്ല തനു. മമ്മി പറയാൻ ഉദ്ദേശിച്ചല്ലേ. നീ ഇങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞ അവൾക്ക് സ്ട്രെസ് കൊടുക്കല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, കിച്ചണിലേക്ക് പോയി തനുവിന് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. ശരി, പെട്ടെന്ന് പോകുന്നുണ്ടെങ്കിൽ എവിടെ നമ്മളെ പിടിച്ച് തിന്നു. ശരിയേ. നീ എന്തിനാ ചിരിക്കുന്നെ? ഇല്ല, ഞാൻ ചിന്തിക്കായിരുന്നു, മനുഷ്യരെ ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് തവണ വീഴാൻ പാടില്ല. ഇങ്ങനെയൊക്കെ വീണാൽ പിന്നെ ഒരിക്കലും എഴുന്നേക്കില്ല. നീ പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? നീ ചെയ്ത തെറ്റിന്റെ ശിക്ഷ നിനക്ക് കിട്ടി എന്നിട്ടും മനസ്സിലാവുന്നില്ലേ? നീ എന്റെ ഭർത്താവിന്റെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്താൻ ശ്രമിച്ചു, എന്നിട്ട് നീ തന്നെ സ്വയം വീണു.
ആ വീഴ്ച കണ്ടാൽ തന്നെ അറിയാൻ കഷ്ടിച്ചാ രക്ഷപ്പെട്ടെന്ന്. എപ്പോഴും ഇങ്ങനെ സംഭവിക്കും. ആരെങ്കിലും ഒരു സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ചാൽ, ഒരു സ്ത്രീയുടെ സുമംഗലി ഭാഗ്യം തട്ടിത്തെറിപ്പിക്കാൻ നോക്കിയാൽ ഇങ്ങനെയുള്ള ശിക്ഷ തന്നെ ലഭിക്കും. ഈ ശിക്ഷ കുറഞ്ഞു പോയെന്ന് തോന്നുകയാണെങ്കിൽ സാരമില്ല, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശിക്ഷ തരാൻ ഞാൻ തയ്യാറെടുത്തോണ്ടിരിക്കുക. ക്ലോക്കിലെ സൂചികൾ നേരെ പോകില്ലേ, പക്ഷെ തനു നിന്റെ സമയം കറങ്ങിക്കൊണ്ടിരിക്കുക. ഇനി എണ്ണുന്നത് ഞാനായാലും നീ ആയാലും ഫലം ഒന്ന് തന്നെയായിരിക്കും. തനു, ദേ നോക്കി, നിനക്ക് വേണ്ടി ഞാൻ നല്ല ചൂടുള്ള കേസരി ഉണ്ടാക്കിയിരിക്കുക. നല്ല നെയ്യ് ഇട്ടത്. നെയ്യ് കഴിച്ചാലേ നിനക്ക് ഒന്നും സംഭവിക്കില്ല, വീണാലും ഒന്നും പറ്റില്ല. കഴിക്ക്. മൈഥിലി, മിണ്ടാതിരിക്കുക. ഇതിവിടെ എങ്ങനെ വെച്ചിട്ട് മിണ്ടാതെ പുറത്തു പോകും. കഴിക്കണേ. ഈ പ്രിയ എന്ത് പറഞ്ഞിട്ടാ പോയത്? ഇനി ഇവളെങ്ങാനും പ്ലാൻ ഉണ്ടാക്കുവാണോ എന്നെ ഇവിടെ നിറക്കി വിടാൻ വേണ്ടി? ആ, എനിക്ക് ബോധമില്ലാതിരുന്നപ്പോ ഇവൾ അഭയെ ഓരോന്ന് പറഞ്ഞതും മയക്കി കാണും. ഇല്ലില്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ നിഖിലിനത് മനസ്സിലായനെ. അവനെല്ലാം എന്നോട് പറഞ്ഞേനെ. ഐ തിങ്ക് ഇവൾ എന്നെ പേടിപ്പിച്ചതായിരിക്കും. ഞാൻ വെറുതെ ചിന്തിച്ചു കൂട്ടണ്ട. എന്തോട്ടി, നീ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഡാ പ്രണവ്, ഞാനൊരു കാര്യം ഓർത്ത് ടെൻഷനില്ല, അത് നിന്നോടൊന്ന് ഷെയർ ചെയ്യാൻ വിളിച്ചതാ. എന്തോട്ടി പറയടാ. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ചന്ദ്രദാസ് ഇവിടെ വന്നതിന് ശേഷം നിഖിൽ ഇവിടെ കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് വന്നോണ്ടിരിക്കുകയല്ലേ. അതായത് ബർത്ത്ഡേ അന്ന് ചന്ദ്രദാസ് ഇവിടെ വന്നപ്പോൾ നിഖിലും ഇവിടെ ഉണ്ടായിരുന്നു. അടുത്ത ദിവസവും നിഖിൽ ഇവിടെ വന്നു. അന്ന് വൈകുന്നേരം വീഡിയോയുടെ ഇഷ്യൂ ഉണ്ടായപ്പോഴും ആ കോൺട്രാക്ടിൻ്റെ പേരും പറഞ്ഞ് ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം എല്ലാവർക്കും വീഡിയോ കിട്ടിയപ്പോഴും നിഖിൽ ഇവിടെയുണ്ട്. പിന്നെ പ്രിയയ്ക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അവൻ അറിയേണ്ട കാര്യം എന്തോ, അതും തനു പറഞ്ഞിട്ട് ഒരു ഡിറ്റക്റ്റീവിനെ വരെ ഹയർ ചെയ്തു. അപ്പോൾ പ്രിയയുടെ ബോയ് ഫ്രണ്ട് ഒരു നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ ആയല്ലേ. പിന്നെ ഇഫ് ഐ എം നോട്ട് റോങ്, പ്രിയയുടെയും ചന്ദ്രദാസിൻ്റെയും ഫോട്ടോസ് കൊണ്ടുവന്ന വ്യക്തി അത് മറ്റാരും അല്ലല്ലോ, നിഖിൽ തന്നെയല്ലേ. ഇതൊക്കെ ഓരോ സാഹചര്യങ്ങളുണ്ട് സംഭവിക്കുന്നതാണോ അതോ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തതാണോ? അവയുടെ സംശയം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞാനിനി എന്താ ചെയ്യുക? ഇവൻ്റെ സംശയത്തെ കൂട്ടണോ അതോ കുറയ്ക്കണോ? ഏയ് എന്തുപറ്റി, നീ എന്താ ചിന്തിക്കുന്നത്? നിനക്ക് അവന് സംശയമുണ്ടോ? അതേടാ, ഐ തിങ്ക് നീ പറയുന്നത് ശരിയാണ്. പക്ഷെ അവൻ ഈ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് വെറുതെ ആവില്ല. നിനക്കറിയില്ലേ, അവൻ കോൺട്രാക്ടിൻ്റെ പേരും പറഞ്ഞാ വരുന്നത്. ആ കോൺട്രാക്ടിൽ എത്ര തെറ്റുകളാണ് ഉള്ളത് പിന്നെ അവനറിയാം. നീ ഈ കോൺട്രാക്ട് സൈൻ ചെയ്യില്ലാന്ന് എന്തോ ഉണ്ട് അബി, അതുകൊണ്ട് എങ്ങനെ? യു ആർ റൈറ്റ്, അവൻ്റെ മോട്ടീവ് മറ്റെന്തോ ആണ്. പക്ഷെ അതെന്താണെന്നുള്ളത് ആലോചിച്ചിട്ടും മനസ്സിലാവാത്ത. ഡാ പ്രണവ്, നീ ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിക്കും നിഖിൽ ഇതൊക്കെ എന്തിന് ചെയ്യുന്നു, അവൻ്റെ ഉദ്ദേശം എന്താണെന്ന്. ഡാ അവൻ നിൻ്റെ ഫ്രണ്ടാണെന്ന് എനിക്കറിയാം, പക്ഷേ എടാ നീ എന്തൊക്കെ ഈ പറയുന്നത്? ഇൻഫാക്ട് നീ പറയുന്ന കേട്ട് ഇപ്പം ഞാനും ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുക. അവൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്ന്, അതിന് പിന്നിൽ എന്തെങ്കിലും മോട്ടീവ് ഉണ്ടായിരിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നത്. ഇൻഫാക്ട് യു ആർ റൈറ്റ്, ഇത് ഉറപ്പായും കണ്ടുപിടിക്കണം അബി. പിന്നെ നീ പേടിക്കണ്ട, നിൻ്റെ കൂടെ ഞാനില്ല അബി. അതാണ് എൻ്റെ പ്രണവ്. ഇനി നിന്റെ കാര്യം തീർന്നു നിഖിൽ. ഇപ്പൊ അബിക്കും നിന്നോട് സംശയം തോന്നിയിരിക്കുക. ഇനി ദൈവം ശിക്ഷയും നിനക്ക് അബി വഴിയായിരിക്കും നൽകാൻ പോകുന്നത്. സ്വന്തമായിട്ട് വലിയ സ്മാർട്ടാണെന്നല്ലേ വിചാരം. ഇനി നീ കണ്ടോ എങ്ങനെയാ നീ കൊടുങ്ങാൻ പോകുന്നതെന്ന്. നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഞാൻ വിചാരിച്ചത് എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ ഒരുമിച്ച് നേരിടുമെന്നാ. ശരി, ഞാൻ പോവാം. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഒന്നും ഇല്ലേ? അതിലെ ലൈറ്റ് ഒന്ന് ഓണാക്കാദ്യം. മൊബൈൽ ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല, കംപ്ലീറ്റ് പൊടി പടലങ്ങളാ. കൂളിംഗ് ഗ്ലാസും വെച്ചിരിക്കുക. ആ കൊള്ളാം, ഈ ഇരുട്ടത്ത് നിങ്ങൾ ഈ കൂളിംഗ് ഗ്ലാസും വെച്ചോണ്ട് വന്നാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റും? അയ്യോ, ഞാൻ വെച്ചിരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് ഡേ നൈറ്റ് എഫക്റ്റ് ഉള്ളതാണ്. എനിക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിനക്ക് വന്ന് നിന്നൂടെ. ചന്ദ്രദാസ് നീ ഇത് എവിടെ പോയി നിൽക്കുകയാണ്, കാണാൻ പറ്റുന്നില്ലല്ലോ. പക്ഷേ എനിക്ക് നിങ്ങളുടെ ശബ്ദം ഇവിടെ അടുത്ത് തന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടോ? നിങ്ങളെന്താ ഒന്നും പറയാത്തത്? എടാ പൊട്ട കണ്ണാ, ഈ സോഡാ കുപ്പി ഗ്ലാസ് വെച്ചിട്ട് നിനക്കെന്നെ കണ്ടുകൂടായിരുന്നു? അതോ അഭി നിന്റെ കണ്ണിനിട്ട് വല്ല പണി തന്നോ? ഒരു കാര്യം ചെയ്, നാളെ തൊട്ടിത് ഇങ്ങനെ തിരിച്ചു വെക്ക്, നന്നായിട്ട് കാണാൻ പറ്റും. സോറി നിഖിൽ സാർ, അത് പിന്നെ നിങ്ങളിപ്പോ ഈ കറുത്ത കണ്ണാടിയും കറുത്ത കളറുള്ള ഡ്രസ് ഇട്ടുണ്ടോന്നപ്പോ എനിക്ക് നിങ്ങളെ കാണാനേ കഴിഞ്ഞില്ല. മതി, അതൊക്കെ വിട്ടേക്ക്. ഇനി ദയവ് ചെയ്ത് ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ആദ്യം
ഈ കാശ് പിടിക്ക്, പിന്നെ നിന്റെ റൂമിലോട്ട് പോയി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഇവിടുന്ന് വേഗം സ്ഥലം വിട്ടോ. ആ അതിനുശേഷം നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ, ഇഷ്ടമുള്ളതുപോലെ. പക്ഷേ പിന്നെ ഇവിടെ കാണരുത്. ഇവിടുന്ന് പോയിട്ട് തലയിൽ എന്തെങ്കിലും തോന്നിയിട്ട് തിരിച്ചു വരരുത്. പക്ഷേ നിഖിൽ സർ, എനിക്കിവിടെ ഷോയുണ്ട്. എടാ വൃത്തി കെട്ടവനെ, ഈ ഷോയുടെ കാര്യമൊക്കെ നീ അങ്ങ് മറന്നേക്ക്. അല്ലെങ്കിൽ ആ അഭിയുണ്ടല്ലോ, നിന്റെ ഓരോ എല്ലും ഊരിയെടുത്ത് അവൻ ഷോ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? നിന്റെ തല മുതൽ അടി വരെ അവൻ ആണി അടിക്കും. മുകളിൽ നിന്ന് താഴോട്ട് ക്ലിങ് ക്ലിങ് ക്ലിങ്. ആ അണിയിൽ അവൻ സ്ട്രിങ്സ് കെട്ടി ഗിറ്റാറ് വായിക്കും. സോ ആ കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് തന്നെ ചന്ദ്രദാസേ, വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടോ, മനസ്സിലായോ? ശരി സർ, ഞാൻ ഇന്ന് തന്നെ എന്റെ നാട്ടിലേക്ക് പോക്കോളാം, അതും ട്രെയിനിൽ. അതാണ് കാര്യം. ഇപ്പോഴാണ് നിനക്ക് ബുദ്ധി ഉദിച്ചത്. പിന്നെ ചന്ദ്രദാസേ, ഇങ്ങനത്തെ കാര്യം ചെയ്യുമ്പോൾ ആർക്കും സംശയം തോന്നരുത്. അഥവാ സംശയം തോന്നിയാൽ പിടികൊടുക്കരുത്. ഇപ്പൊ ഞാൻ ചെയ്തത് കണ്ടില്ലേ, കമ്പ് കൊണ്ടുള്ള ഒരൊറ്റ അടി കൊണ്ട് എന്റെ മേലുള്ള സംശയങ്ങൾ മുഴുവനും ഞാൻ മാറ്റിയെടുത്തു. ആർക്കും എന്നെ പിടിക്കാനും പറ്റിയില്ല. ഐ മസ്റ്റ് ബി ഗുഡ്. ഐ മസ്റ്റ് ബി റിയലി റിയലി ഡാം ഗുഡ്. പ്രിയ, വരൂ പ്രിയ. പാറു പാറു മോളെ നോക്കൂ, ഇതാരാ വന്നിരിക്കുന്നേന്ന്. എന്തുപറ്റി മോളെ, നീ ആന്റിയെ മറന്നോ? ഇത് പ്രിയ ആന്റിയാണ്. സർലാന്റി ഓർമ്മയുണ്ടോ? നമ്മൾ അവധിക്ക് പോകുമ്പോ ആന്റി നമുക്ക് വേണ്ടി പായസം ഉണ്ടാക്കുമായിരുന്നു. ആ ആന്റിയുടെ മകളാ ഇത്. അതായത് നിന്റെ പ്രിയ ആന്റി. സേ ഹായ്. ഹലോ മോളെ. നിനക്കറിയോ ഇത് ആരുടെ വൈഫാണെന്ന്? ഇല്ലല്ലോ, റോക്ക് സ്റ്റാർ അബിയുടെ. സത്യാണോ? ആന്റി എന്നെ അദ്ദേഹത്തിന്റെ ഷോ കാണാൻ കൊണ്ടുപോവോ? പാറു മോളെ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ മ്യൂസിക് കോൺസെർട്ടിൽ കുട്ടികൾ അലൗഡ് അല്ലാന്ന്? പാറു, അമ്മ പറയുന്നത് ശരിയാ, കുട്ടികൾ അലൗഡ് അല്ല, പക്ഷേ ഏഞ്ചൽസ് അലൗഡാ. അതുകൊണ്ട് പാറുവിന്റെ ആന്റി പാറുവിന് അടുത്ത തവണ മോളുടെ ഫേവറേറ്റ് റോക്ക് സ്റ്റാറിന്റെ കോൺസെർട്ടിന് ഉറപ്പായും കൊണ്ടുപോകും. ആന്റി എന്നെ ശരിക്കും കൊണ്ടുപോകോ? ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? മോള് എന്റെ കയ്യിൽ നീ ചോക്ലേറ്റ്സ് വാങ്ങോ. മാറുമോളെ, ശരി അതേക്ക് പോയിക്കോ, എനിക്ക് ആന്റിയോട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം സംസാരിക്കണം. ഓക്കേ ബൈ. മിടുക്കി മോള ഷീല, എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഷീല, നിനക്കറിയാലോ ഈ ഡി എൻ എ റിപ്പോർട്ട്സ് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നുവെച്ചാ ഇതിൽ എന്റെ മുഴുവൻ ജീവിതവും ഉണ്ട്. എനിക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആർക്ക് മനസ്സിലാവാനാ? അത് നീ. പ്രിയാന്റി, പ്രിയാന്റി, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? മോളെ, അമ്മയ്ക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം. ഷീല, സാരമില്ല, മോള് ചോദിക്ക. അഭിയങ്കിൾ ആന്റിക്ക് വേണ്ടിയാണോ സോങ് ഉണ്ടാക്കുന്നേ? എനിക്കും അങ്ങനെ തോന്നുന്നത്. നോക്ക് മോളെ, മോൾ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നല്ലോ, അമ്മ മോൾക്ക് ഡിന്നറിന് ശേഷം ഐസ്ക്രീം തരില്ല. ഓക്കേ, സോറി, ഞാൻ പോകുന്നു, ബൈ. ഇപ്പോ എന്തായി? ടെസ്റ്റ് കഴിഞ്ഞോ? നമ്മള് കുഞ്ഞിന്റെ സാമ്പിൾ എടുത്തു കഴിഞ്ഞു. പക്ഷേ ആ കുഞ്ഞ് അബിയുടെ കുഞ്ഞല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി നമുക്ക് അബിയുടെ ഡി എൻ എ ടെസ്റ്റ് കൂടെ ചെയ്യേണ്ടി വരും. ആൻഡ് പറ്റുമെങ്കിൽ നിഖിലിന്റെയും. അത് അതെങ്ങനെ നടക്കും? നമുക്ക് രണ്ടുപേരുടെയും ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാമ്പിൾ എടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ബ്ലഡ് സാമ്പിൾ, ഹെയർ, നെയിൽ. നിനക്കിതിൽ നിന്നും ഏതെങ്കിലും ഒരു സാമ്പിൾ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് ഈസിയും നടത്താം. പിന്നെ നിനക്ക് സോളിഡ് പ്രൂഫും കിട്ടും. ശരി, ഞാൻ നിനക്ക് കൊണ്ടുവരാം സാമ്പിൾ. പക്ഷെ നീ ആ സാമ്പിൾ വളരെ വേഗം തന്നെ കൊണ്ടുവരേണ്ടി വരും. ഞാൻ നാളെ തന്നെ കൊണ്ടുവരാം. നാളെ എനിക്ക് സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനകം നിനക്ക് ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടും. അത് മാത്രമല്ല, ഞാൻ കുഞ്ഞിന്റെ ഡി എൻ എ സാമ്പിൾ ലാബിൽ അയച്ചു കഴിഞ്ഞു. അതിന്റെ റിപ്പോർട്ട് പെട്ടെന്ന് തന്നെ വരും. അതായത് ഇനി നിന്റെയും നിന്റെ ഭർത്താവിന്റെ ഇടയില് ഒരു അകൽച്ചയും ഉണ്ടാവില്ല. മാക്സിമം 2-3 days, അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്നേക്കുമായി ഒന്നാവും. താങ്ക് യു അഗൈൻ ഷീല. എനിക്കറിയാം ഇത് തനുവിനെതിരെയുള്ള ഏറ്റവും വലിയ തെളിവും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുമാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യില്ല. നിങ്ങളുടെ ശ്രമം നന്നായാൽ നിങ്ങളുടെ ഫലവും വളരെ നന്നായിരിക്കും. അവര് രണ്ടുപേരും ചേർന്ന് നിങ്ങൾക്ക് ഷോക്ക് വന്നു. പക്ഷെ ഇനി ഈ റിപ്പോർട്ട് കാണിച്ച് നീ കൊടുക്കുന്ന ഷോക്കിൽ നിന്ന് അവർക്കൊരിക്കലും റിക്കവർ ആവാൻ കഴിയില്ല. അതിനുശേഷം നിന്റെ ലൈഫിൽ നിന്ന് അവർ എന്നേക്കുമായി അകന്നു പോകും.
ശരി, ഇപ്രാവശ്യം ഒരു തെറ്റുപറ്റി, എല്ലാം ശരിയാവും. ടെൻഷൻ അടിക്കില്ല. ഈ അബിയുടെ അച്ഛമ്മയെ പോലെ സംസാരിക്കുന്ന ഒന്ന് നിർത്ത്. എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും. എന്ത് ശരിയാവും? എപ്പോഴും അത് ശരിയാക്കാം, ഇത് ശരിയാക്കാൻ. നീ എന്താ ശരിയാക്കിയത്? സ്വന്തമായി പോൾത്താൻ വരും. ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ അങ്ങനെയാ, ഞാൻ ഇങ്ങനെയാ. ഞാൻ എന്തായാലും പ്ലാൻ ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. പക്ഷേ നീ എന്ത് ചെയ്യുന്നു? ആ പ്ലാനിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നു, അത്ര തന്നെ. അത് നിന്റെ പ്ലാനിലെ കുറ്റങ്ങൾ മാത്രമല്ലേ കണ്ടുപിടിക്കാൻ പറ്റൂ, കുറ്റങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. എപ്പോഴും പറയും ഇത്തവണത്തെ പ്ലാൻ സക്സസ്ഫുൾ ആവും, ഫ്ലോപ്പ് ആവില്ല. എന്നിട്ട് എല്ലാ തവണയും പ്രിയ നിന്റെ പ്ലാൻ പട്ടം പോലെ പറത്തി അങ്ങ് മുറിച്ചു കളയും. ഇത്തവണ നിന്റെ പ്ലാൻ മാത്രമല്ല, നീ നാണവും കേട്ടു. തനൊന്നും മിണ്ടാരിക്ക്, വാടച്ച് മിണ്ടാതിരുന്നില്ലെങ്കിൽ. തനു പ്ലീസ്, ഞാൻ പറഞ്ഞില്ലേ ഉണ്ടായ കാര്യങ്ങളൊക്കെ മറന്നേക്ക്. ഓക്കെ, നീ ടെൻഷൻ അടിക്കല്ലേ, അത് കുഞ്ഞിനെയും ബാധിക്കും. വേറൊരു പ്ലാൻ ഉണ്ടാക്കും, ഞാൻ ആലോചിക്കട്ടെ. നീ പ്ലാൻ ഉണ്ടാക്കല്ല, സ്വയം മണ്ടനായിക്കൊണ്ടിരിക്കുക. നിന്റെ തലയിൽ സക്സസ്ഫുൾ പ്ലാൻ വരുന്നത് എന്റെ കുഞ്ഞു ഭൂമിയിൽ വന്നു കഴിഞ്ഞിട്ടായിരിക്കും. തനു, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നെ നിനക്ക് അറിയാലോ എനിക്ക് ദേഷ്യം വരുമ്പോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. പക്ഷെ ഇപ്പോൾ അതൊന്നും ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നീ ഇവിടെ നിന്ന് പെട്ടെന്ന് പോ. ജസ്റ്റ് ഗെറ്റ് ദ ഹെൽ ഔട്ട് ഓഫ് ഹിയർ പ്ലീസ്.